വ്യത്യസ്തമാർന്ന ക്രാഫ്റ്റ് വർക്കുകൾ കാണാനും പരിചയപ്പെടാനും നമുക്ക് എപ്പോഴും ഇഷ്ടമാണ്. ഒരു പുതുമയാർന്ന ക്രാഫ്റ്റ് വർക്കുമായി എത്തുന്നു റീന മാർട്ടിൻ. നമുക്കിന്ന് പോളിമർ ക്ലേ വെച്ചിട്ടൊരു ഇയറിങ് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ അതിന് നമുക്ക് പോളിമർ ക്ലേ തന്നെയാണ് വേണ്ടത്. അപ്പോൾ പോളിമർ ക്ലേ ഒത്തിരി കളേഴ്സായിട്ട് തന്നെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേറെ കളറൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഇപ്പോൾ ഇയറിങ് ആയതുകൊണ്ട് ഇയർ ടാഗും അത് കണക്ട് ചെയ്യാനുള്ള റിങ്ങും മാത്രം മതി. നമുക്കത് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. പോളിമർ ക്ലേ നമുക്ക് കിട്ടുമ്പം കുറച്ച് ഹാർഡായിരിക്കും. അപ്പോൾ ഇത് ശരിക്കും ഇത് കുഴക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നല്ലോണം കൈകൊണ്ട് ഒന്നല്ലെങ്കിൽ ഗ്ലാസ് പീസിലോ അല്ലെങ്കിൽ ടൈലിൻ്റെ പീസിലോ വെച്ചിട്ട് നന്നായിട്ട് അതിനെ കുഴച്ചെടുക്കണം. നമ്മളിതിനെ നന്നായിട്ട് കുഴച്ചിട്ട് മാക്സിമം സ്മൂത്താക്കിയെടുക്കുക. അതിനെ നല്ലോണം കിട്ടുമ്പോൾ ഒരു നമുക്ക് ഹാർഡായിട്ട് തോന്നും, പക്ഷേ അത് നല്ല സ്മൂത്തായിരിക്കും. നമുക്കിത് ഇനി എങ്ങനെ ഇരുന്നാലും ഒരാഴ്ചയൊക്കെ ഇത് നമ്മളിങ്ങനെ കുഴച്ച് വെച്ചിരുന്നാലും ഇതിനൊന്നും സംഭവിക്കില്ല. കാരണം നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുത്ത് ചെയ്യാം. നല്ലോണം സ്മൂത്താക്കി വെച്ചിരുന്നിട്ട് നമുക്കെടുത്ത് ചെയ്താൽ മതി. ഇതിപ്പോൾ ഞാൻ ഇതിലിപ്പോൾ യൂസ് ചെയ്യണത് നമുക്ക് സാധാരണ കട്ടേഴ്സ് അല്ലെങ്കിൽ മോൾഡിലൊക്കെ വെച്ച് ചെയ്യാം. പക്ഷേ ഇതിൽ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമായിട്ട് ചെയ്യാൻ ഇത് പുഷ് കട്ടറാണത്. ഇത് നമുക്ക് പല ഷേപ്പിൽ, നമുക്ക് ഫ്ലവറിൻ്റെ ഷേപ്പിൽ അല്ലെങ്കിൽ ലീഫ് പല ഷേപ്പിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, പല സൈസിലും കിട്ടും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് നോക്കി വാങ്ങിച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചുമ്മാ ഇങ്ങനെ പിടിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ക്ലേ നന്നായിട്ട് പ്രസ് ചെയ്യാം. നല്ലോണം പ്രസ് ചെയ്ത് വെക്കണം. വെച്ചിട്ടുണ്ടെങ്കിൽ ചില മോൾഡുകൾക്ക് അത് നല്ല ഇമ്പ്രഷൻ ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ, ലീഫിൻ്റെ അല്ലെങ്കിൽ ലീഫിൻ്റെ വെയിൻസ് ഫ്ലവേഴ്സിനൊക്കെ അതിന് വെയിൻസൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അതും കൂടി നല്ലോണം കിട്ടണം. അപ്പോൾ നന്നായിട്ട് ഇതിനെ പ്രസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഫിൽ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാം. ഇതിന് ചുമ്മാ ഇങ്ങനെ പ്രസ് ചെയ്താൽ മതി. ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അത് തനിയെ താഴേക്ക് വീഴുക, അല്ലെങ്കിൽ നമുക്ക് പതുക്കെ കൈകൊണ്ട് ഇങ്ങനെ എടുക്കാം. അപ്പോൾ വളരെ നീറ്റായിട്ട് നമുക്ക് ഇതിൻ്റെ പീസ് കിട്ടും. പിന്നെ നമ്മളൊന്ന് കൈകൊണ്ട് അതിനെ ഒന്ന് ഭംഗിയാക്കി നമുക്ക് എങ്ങനെ വേണമെങ്കിലും കൈകൊണ്ട് അതിനെ നല്ല ഭംഗിയിൽ ഷേപ്പ് ചെയ്തെടുക്കും. അപ്പോൾ നമുക്ക് സെയിം അളവിൽ, അപ്പോൾ നമുക്കൊരു ഇയറിങ്സ് അല്ലെങ്കിൽ നമ്മൾ മാലയൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരേ അളവിൽ കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് പുഷ് കട്ടറാണ്, ഒട്ടും വേറെ വ്യത്യാസമൊന്നും വരുന്നില്ല. സെയിം എല്ലാം ഒരേ അളവിൽ നമുക്കിതങ്ങ് കിട്ടും. ഇനിയിപ്പോൾ ഇതിന് ആക്ച്വലി വെയിൻസ് ഒന്നും ഇല്ല, ഇതുമ്പോൾ ഒന്നും ഇല്ല, ഇതുമ്പോൾ ഇമ്പൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇനി ഇമ്പ്രഷൻ ഇല്ലാത്ത പുഷ് കട്ടറാണ്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനെ ഒന്നും ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ അതിന് ഇമ്പ്രഷൻ കൊടുക്കാം. ഞാൻ അരികിൽ മുഴുവൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇനി അരികിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ വേണമെങ്കിൽ ചെറിയ പീസ് എടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് നടുക്ക് വേറൊരു പീസും കൂടെ വേണമെങ്കിൽ കൊടുക്കാം. അതല്ലെങ്കിൽ ഇനി നമുക്ക് വേറെ ഇതിനിപ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെ ടൂൾസ് അങ്ങനെ ആവശ്യമൊന്നുമില്ല. ഇപ്പം ഞാൻ സാധാരണ നീഡിലാണ് യൂസ് ചെയ്ത്, ഇതിപ്പോൾ റീഫില്ലാണ്. ഇതെടുത്തിട്ട് ഇതിൻ്റെ നടുക്ക് നമ്മളൊന്ന് ഇതാ നോക്കിക്കോ, ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് വേറൊരു ഡിസൈൻ കിട്ടി അവിടെ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളിതിനെ ഡിസൈൻ ചെയ്യണത്. അതല്ല, ഇനി നമ്മൾക്ക് എന്ത് ഐഡിയ വേണമെങ്കിൽ അത് ഡിസൈൻ ചെയ്യാം. വേറെ മുകളിൽ വേറെ പീസ് വെച്ച് അതിൻ്റെ മുകളിൽ ചെറിയ ബോൾ വെച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും ഡിസൈൻ ചെയ്യാം. ഇനിയിപ്പോൾ ഇത് ഇയറിങ് ആയിട്ടാണെങ്കിലും നമുക്ക് മാലയിൽ കോർത്ത് ബീഡ്സ് ആയിട്ടാണെങ്കിലും എടുക്കേണ്ടത്. അപ്പോൾ ഇതിന് നമുക്ക് ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊരു ചെറിയൊരു ഹോൾ ഇടണം അവിടെ. ഒരു സൂചിയുടെ വലുപ്പത്തിലുള്ള ഹോൾ മതി, കാരണം നമുക്ക് സ്പ്രിങ് കോർക്കാൻ വേണ്ടിയിട്ടതാണ്. ഇപ്പോൾ പോളിമർ ക്ലേക്ക് പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബേക്ക് ചെയ്യണം. ഇത് സാധാരണ ഒവൻ ബേക്കാണിത്. അപ്പോൾ ഇത് നമ്മൾ ബേക്ക് ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ ഉണ്ടാക്കി വെക്കുക. നമ്മൾ മൈക്രോവേവ് ഇതിന് യൂസ് ചെയ്യില്ല, സാധാരണ ഒട്ടിജി ഒവനാണ് യൂസ് ചെയ്യണത്. അതിനകത്ത് ടെമ്പറേച്ചർ 180 ആയിട്ട് വെക്കുക. ടെമ്പറേച്ചർ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. അതിന് 180 വെച്ചിട്ട് പിന്നെ ബേക്കിംഗ് ഓപ്ഷൻ അത് കൊടുക്കണം. അതൊക്കെ തെറ്റാണ്ട് ചെയ്യണം, ഇല്ലെങ്കിൽ ഇതങ്ങ് ഉരുകിപ്പോകുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്ത് വെച്ചും കൊണ്ട് ഇപ്പോൾ നമ്മളുടെ ക്ലേയിൽ തന്നെ കാണും. ഇതിന് 30 മിനിറ്റ്സ് ആയിരിക്കും മിക്കവാറും എല്ലാ ക്ലേയിലും അതിൽ കൊടുത്തിരിക്കണം. അങ്ങനെയായിരിക്കും ആ പാക്കറ്റിൽ നോക്കിയിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ അതിൽ 30 ആണെങ്കിൽ നമ്മളൊരു 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യണം. 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം നമ്മളിത് ട്രേയിലേക്ക്, ഒവനിൽ ട്രേ ഉണ്ടാവും, ഒവനിൽ ട്രേയിലേക്ക് തന്നെ വയ്ക്കണം. ആ ട്രേയിൽ നമ്മളൊരു ബട്ടർ പേപ്പർ വയ്ക്കണം. ഒരു ബട്ടർ പേപ്പർ വെച്ചതിന് ശേഷം മാത്രമാണ് ഇത് നടുക്കൂടുക. അപ്പോൾ ഇത് ബേക്ക് ചെയ്യുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം, കാരണം ഇത് ചെയ്തെടുക്കുന്നത് വളരെ ഈസിയാണ്. നമ്മളിപ്പോൾ ഇതിങ്ങനെ അങ്ങോട്ട് ചെയ്ത് ചെയ്ത് നമുക്ക് ഒത്തിരി ഒരു ദിവസം ഇരുന്ന് കുറേ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ബേക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. പിന്നെ ഞാൻ ഇതിപ്പോൾ ഡ്രൈ ആയിട്ട് ഇതിപ്പോൾ
ബേക്ക് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ബേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇനി ഇത് ഡ്രൈ ആയി. ഇനി ഇത് എങ്ങനെ താഴേക്ക് വീണാലും ഇത് പൊട്ടുകയില്ല. അപ്പം ഇതിൽ നമുക്ക് സ്പ്രിങ് ഇട്ടിട്ട് വേണം. ഇതിപ്പോൾ സ്പ്രിങ്ങിൻ്റെ ഒരു പീസാണ്. ഇത് നമ്മൾ നേരത്തെ ഹോളിട്ട് വെച്ചിട്ടുണ്ട്. ആ ഹോളിലേക്ക് സ്പ്രിങ് ഇടുക. ഞാനൊരു സ്പ്രിങ് ഇട്ട് ഇനി നമുക്ക് വേണ്ടത് ഇയറ്ററാണ്. ഇപ്പോൾ സാധാരണ ജ്വല്ലറി മേക്കിംഗ് ചെയ്യുന്ന പോലെ തന്നെ അതിന് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി അപ്പോൾ നമ്മൾ സാധാരണ സ്പ്രിങ് ഇട്ട് ഇയർ ടാഗ് ഇട്ടിട്ട് അതിനെ ഞാൻ കണക്ട് ചെയ്യണം. ഇപ്പം നമുക്ക് ഇയറിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇയറിങ്സ് റെഡിയായി. ഞാനിതിൻ്റെ ചെയിൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇപ്പം സെയിം തന്നെ നമ്മൾ ബീഡ്സ് അങ്ങ് കുറച്ച് ഇടയ്ക്ക് ഓരോ ബീഡ്സും കൂടെ കുറച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അതുപോലെ മാച്ച് ചെയ്ത് ഇതുപോലെ ചെയിനും നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇതിപ്പോൾ വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ചെയ്ത് നോക്കാമല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം.